തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, അവൻ സകലതും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരത്താൽ നടന്ന വലിയ ദൈവപ്രവൃത്തി കണ്ട് ജനം ആമി അത്ഭുതത്തോടെ നോക്കുന്ന കാഴ്ചയാണ് ഈ അധ്യായത്തിൽ നാം വായിച്ചു കേട്ടത്. എന്താണ് അവിടെ ജനത്തെ ആശ്ചര്യപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി? 31-ാം വാക്യം വായിക്കുമ്പോൾ, യേശു ഗലീല കടപ്പുറത്ത് വന്നു, അവിടെ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒന്നവൻ വിക്കനാണ്, രണ്ട് അവൻ ചെകിടനാണ്. അവൻ്റെ മേൽ കൈ വെക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ എന്താണ് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്നായി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ പരാജയപ്പെട്ട മേഖലകൾ, ഇന്നലകളിൽ ശൂന്യമായ മേഖലകൾ, അത് നന്നായി ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കും. അപ്പം എല്ലാം നന്നായി ചെയ്യുന്നൊരു ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ജീവിതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുക, യഫദ, തുറന്നു വരിക. അപ്പം കർത്താവിൻ്റെ ശബ്ദം, ഞാൻ ചിലതൊക്കെ തുറക്കും, ആമി ലോകവും ജനവും നീയും പറയും, അവനെല്ലാം നന്നായി ചെയ്തു എന്ന്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ സ്തോത്രം. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു. ഏതു വിഷയത്തിന് വിടുതൽ കൊതിച്ചോ അത് വേഗത്തിൽ യേശു അവന് കൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആമി ഇത് കണ്ട ജനം പറയുകയാണ്, ഇന്നലെ ഊമനായി ചെകിടനായി അവർ നടുവിൽ കൂടെ നടന്ന മനുഷ്യൻ ചെവി കേൾക്കുന്നവനായി സംസാരിക്കുന്നവനായി അവരുടെ കൺമുമ്പിൽ കൂടെ പേര് വിളിച്ചും പാട്ടുപാടിയും നടക്കുന്നത് കണ്ട് അവർ വിസ്മയം കൊണ്ടു. അവർ പറയുക, അവനെല്ലാം നന്നായി ചെയ്തു. ഇന്ന് പ്രഭാതം നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്, നിന്റെ ജീവിതത്തിൽ എല്ലാം ദൈവം നന്നായി ചെയ്യാൻ പോവുക. ചിലർ നോക്കിക്കണ്ട് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ എല്ലാം നന്നായി ചെയ്തെന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് പ്രഭാതം എൻ്റെ കർത്താവ് വിടുവിച്ചു തരട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലതും അവരുടെ ജീവിതത്തിൽ ദൈവം നന്നായി ചെയ്യണമേ. ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ എൻ്റെ കർത്താവെ, പരിമിതികളില്ലാതെ പ്രവർത്തിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥന അപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയണം, കണ്ടോ അവൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം നന്നായി ചെയ്തെന്ന്. അങ്ങനെ സംഭവിക്കട്ടെ. ആമി രോഗങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. നിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവ് നിന്റെ കൈക്ക് പിടിച്ച് നിന്റെ കൂടെ നടക്കുക. ഈ പകൽ ജയത്തോടെ മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.